നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഏറ്റുകുടുക്കയിൽ സിയാലിന്റെ 12 മെഗാവാട്ട് സൌരോർജ പ്ലാന്റ് ഉദ്ഘാടനത്തിന് ഒരുങ്ങി. പ്രതിദിനം 40,000 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദന ശേഷിയുള്ള പ്ലാന്റ് മാർച്ച് 6 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയായ സിയാലിന്റെ പദ്ധതിയാണിത്. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സൌരോർജ വിമാനത്താവളമായ സിയാൽ ഹരിത ഊർജ പ്രവർത്തന രംഗത്തും കടന്നുവന്ന് പല പദ്ധതികളും ഇതിനകം പൂർത്തിയാക്കിയിരുന്നു. ഏറ്റവും ഒടുവിലത്തെ പദ്ധതിയാണ് കാങ്കുല ആലപ്പടമ്പ പഞ്ചായത്തിലെ ഏറ്റുകുടുക്കയിലെ സൌരോർജ പ്ലാന്റ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭൂപ്രദേശാനുസൃത സൌരോർജ പ്ലാന്റാണിതെന്ന് സിയാൽ AGM VP പവിത്രൻ അറിയിച്ചു. ഇവിടെ ഏകദേശം 50,000 യൂണിറ്റോളം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 10,000 വീടുകളിലേക്കുള്ള വൈദ്യുതി നമ്മുടെ ഈ ഉൽപ്പാദന കേന്ദ്രത്തിൽ സോളാർ വഴി ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ KSEB കൊടുക്കുന്നതാണ്. ആ രീതിയിലാണ് ഇതിന്റെ ഇത് പ്രവർത്തനം. മാർച്ച് 6 മുഖ്യമന്ത്രി പിണറായി വിജയൻ സൌരോർജ പ്ലാന്റ് നാടിന് സമർപ്പിക്കും. 4 മന്ത്രിമാരും MPയും MLA മാരും മുഖ്യമന്ത്രിയോടൊപ്പം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. നാട് ആവേശത്തോടെയാണ് പദ്ധതി സമർപ്പണത്തിനായി കാത്തിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MD സുനിൽകുമാർ പറഞ്ഞു. നമ്മുടെ കാങ്കോല ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിനകത്ത് ഏറ്റവും വലിയൊരു പദ്ധതി തന്നെയാണ് സിയാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന വേളയിലേക്ക് ഈ നാട്ടിലത്തെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മാർച്ച് 6 രാവിലെ 11 മണിക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് നാടിന് സമർപ്പിക്കുന്നത്. ആ ചടങ്ങിലേക്ക് നിങ്ങൾ ഏവരെയും പഞ്ചായത്ത് എന്ന നിലക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സൌരോർജ പ്ലാന്റ് പ്രവർത്തനക്ഷമമാകുന്നതോടെ ഊർജ്ജ സ്വയം പര്യാപ്തതയുള്ള സ്ഥാപനമെന്നതിനപ്പുറം ഊർജ്ജ ഉൽപാദകരായും സിയാൽ മാറും. പദ്ധതി പ്രകാരം 10,000 വീടുകളിൽ വൈദ്യുതി എത്തിക്കാനാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാത്തിലിന്റെ ആഭിമുഖ്യത്തിൽ മാത്തിൽ റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ പ്രവർത്തനം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ സെന്റർ ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അത് ഏതൊക്കെ മേഖലയിൽ വേണം എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഭാരവാഹികൾ ചർച്ച നടത്തണം. സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല, നമ്മളിതൊരു സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ കൂടിയാണല്ലോ. ഇന്ന് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ഒട്ടേറെ യുവതി യുവാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അവരെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? BTech കഴിഞ്ഞു, MTech കഴിഞ്ഞു, BEd കഴിഞ്ഞിട്ടുണ്ട്, നെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവരെല്ലാം വലിയ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പരിഷത്തിന്റെ ഗവേഷണ സ്ഥാപനമായ IRTCയുമായി ചേർന്നുകൊണ്ട് മാത്തിലിൽ ഇത്തരമൊരു ഗവേഷണ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷനായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ലോഗോ പ്രകാശനം ചെയ്തു, T ഗംഗാധരൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി, PT രാജേഷ്, K പത്മിനി, P ശശിധരൻ, VV ഭാസ്കരൻ, KV സുരേഷ് ബാബു, TM സതീശൻ മാസ്റ്റർ, K പങ്കജാഷൻ, ആനന്ദ് കൈലാസം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പരിഷത്ത് ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തകർന്ന ചുറ്റുമതിൽ പുനർനിർമ്മിക്കാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കും റോഡിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും ഇത് ഭീഷണിയാകുന്നു. കോവിഡ് രോഗ ഭീഷണിയുടെ ഇടവേളയ്ക്ക് ശേഷം വിദ്യാലയങ്ങൾ സജീവമായി. എന്നാൽ മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ തകർന്ന ചുറ്റുമതിൽ നന്നാക്കാത്തത് വലിയ അപകട ഭീഷണിയാകുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ളതാണ് ഈ വിദ്യാലയം. 2019 പ്രളയ സമയത്താണ് ഇവിടുത്തെ ചുറ്റുമതിൽ തകർന്നത്. തകർന്ന മതിൽ ശരിയാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായതുമില്ല. UP മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണിത്. KSTP റോഡിന് ചേർന്ന് തന്നെയാണ് ചുറ്റുമതിലുള്ളത്. വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റുള്ളവരും നടന്നു പോകുന്നത് തകർന്ന് അപകട ഭീഷണിയായി മാറിയ ചുറ്റുമതിലിന് താഴെ കൂടിയാണ്. തകർന്ന മതിലിന്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് നേരിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഭാഗം കാടുപിടിച്ച നിലയിലായതിനാൽ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കുകയുമില്ല. സ്കൂൾ സജീവമായതോടെ എരിപുരത്ത് ജനത്തിരക്കുമേറി. തകർന്നു വീണ ചുറ്റുമതിലിന്റെ കല്ലുകൾ നീക്കം ചെയ്യുകയും അപകടാവസ്ഥയിലുള്ള സ്കൂളിന്റെ ചുറ്റുമതിൽ എത്രയും പെട്ടെന്ന് നന്നാക്കി വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കളിയും ആരവങ്ങളും നിറഞ്ഞു നിന്ന പോയ കാലം തിരികെ കൊണ്ടുവന്ന സന്തോഷത്തിലാണ് കുഞ്ഞിമംഗലം. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ കളിസ്ഥലം നവീകരിക്കുന്നതിനായി 15 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് തുടക്കമായി.
കണ്ടംകുളങ്ങരയിലെ കുഞ്ഞിമംഗലം സെൻട്രൽ യു പി സ്കൂളിന് നഷ്ടമായ കളിക്കളം ജനകീയ കൂട്ടായ്മയിലൂടെയാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തത്. 87 സെന്റ് സ്ഥലത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് 2013 കളിയിടം നഷ്ടമാകുന്നത്. സ്ഥലമുടമ 22 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി ബാക്കി മറ്റൊരാൾക്ക് നൽകുകയായിരുന്നു. അതോടെ നാടിന്റെ കായിക സ്വപ്നങ്ങൾ പൊലിഞ്ഞു. സ്കൂളിന് മൈതാനമില്ലാതായി. എന്നാൽ നഷ്ടമായ കളിസ്ഥലം തിരിച്ചുപിടിക്കാൻ പഞ്ചായത്തും നാട്ടുകാരും ഒരുമിച്ച് രംഗത്തിറങ്ങുകയായിരുന്നു. 1.6 കോടി രൂപ നൽകി സ്ഥലം ഏറ്റെടുത്ത് കൂട്ടായ്മ വിജയം കണ്ടെത്തി. ഗ്രാമപഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം, ജില്ലാ പഞ്ചായത്തിന്റെ 25 ലക്ഷം എന്നിവയും വികസന സമിതി സമാഹരിച്ച തുകയും ചേർത്താണ് സ്ഥലം വാങ്ങിയത്. കുഞ്ഞുമലം ഗ്രാമപഞ്ചായത്തിന്റെയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത നേതൃത്വത്തിൽ ആ സ്കൂളിൽ നമ്മൾ നേടിയെടുത്ത കളിസ്ഥലം ഏകദേശം 15 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ആധുനീകരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. സ്കൂളിൻ്റെ കളിസ്ഥലം ഉയർത്തുകയും അതുപോലെ തന്നെ സംരക്ഷണ വേലി കെട്ടുകയും ഗ്യാലറി കെട്ടുകയും അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു സ്വപ്നം പൂർത്തീകരിക്കപ്പെടുകയാണ്. അതിന് ഈ നാട് ഒന്നിച്ച് തന്നെയാണ് എന്ന് നമുക്ക് തെളിയിക്കുന്നതാണ് നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവം. ഇപ്പോഴീ മൈതാനത്തിൽ രാവിലെയും വൈകിട്ടുമായി വിവിധ പ്രായക്കാരായ കളിക്കാർ എത്തുന്നുണ്ട്. ഗ്രൗണ്ടിന്റെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായി കഴിഞ്ഞു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ വിനിയോഗിച്ച് കളിസ്ഥലം മെച്ചപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. കളിസ്ഥലത്തിന് ചുറ്റും കമ്പിവേലി, മഴക്കാലത്ത് വെള്ളം കയറാതിരിക്കുവാനുള്ള സംവിധാനം, ഗാലറികൾ എന്നിവ ഒരുക്കും. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഗവൺമെന്റ് ഹൈസ്കൂൾ തവിടുശ്ശേരിയും ഇനി ഖാദിക്കൊപ്പം. ഖാദി വസ്ത്ര വിതരണവും വിപണനവും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തവിടുശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ മിനി ഖാദി അണിയും. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പി ടി എ പ്രസിഡന്റ് പി മനോഹരനെ ഖാദി തുണിത്തരങ്ങൾ നൽകി വിപണനോദ്ഘാടനം നിർവഹിച്ചു. ഖാദി എന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അതിൽ പയ്യന്നൂരിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെയാണ് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചർക്ക സംഘം ആരംഭിച്ചത്. ഇന്ന് 100 വർഷം പിന്നിരിക്കുകയാണ്, പിന്നിട്ട് കഴിയും. അന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാഷ, വേഷം, അതുപോലെ തന്നെ സംസ്കാരം, ഇക്കാര്യങ്ങളിലൊക്കെ വൈജാത്യമുള്ള ജനങ്ങളെ ഒറ്റക്കണ്ണിയിൽ ഓർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണ് ഖാദി പ്രസ്ഥാനം. പരുത്തി വസ്ത്രം ധരിക്കുക, വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ കെ കമലാക്ഷൻ അധ്യക്ഷനായി, പ്രധാന അധ്യാപകൻ ഡോക്ടർ വി എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, രജനി മോഹൻ, അഡ്വക്കേറ്റ് കെ പി രമേശൻ, സി ചിന്താമണി, പി ലക്ഷ്മണൻ, പി സരിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മഹാശിവരാത്രി പ്രമാണിച്ച് ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. മാടായി ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ശിവരാത്രി ദിനത്തിൽ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ഉത്തര കേരളത്തിലെ ശക്തയക്കാവുകളിൽ പ്രമുഖമായ മാടായിക്കാവിൽ ശിവരാത്രി ദിനത്തിൽ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. വിശേഷ പൂജകളും വഴിപാടുകളും നടന്നു. കർണാടകയിൽ നിന്നുൾപ്പെടെ ക്ഷേത്ര ദർശനത്തിന് ഭക്തജനങ്ങൾ എത്തിയിരുന്നു. ശിവരാത്രി ദിനത്തിൽ അക്ഷരശ്ലോക സദസ്സും നടന്നു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെ CPIM ഉദിനൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുമേഷ് നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വെണ്ട, പയർ, നരമ്പൻ, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് കൃഷി ചെയ്തത്. വിഷുവിന് ലോക്കൽ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ജൈവ പച്ചക്കറി സ്റ്റാളുകൾ വഴി ഇവ വിതരണം ചെയ്യും. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുമേഷ് നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൽ CPIM നേതൃത്വത്തിൽ ഇത്തരത്തിൽ ജൈവ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചത്.
ലോക്കൽ സെക്രട്ടറി കെ ദാമു, കെ വി ഗോപാലൻ, ഒ കെ രമേശൻ, ഐ ടി പി രാജൻ, കെ വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പൂരോത്സവത്തിന്റെ വരവറിയിച്ച് നരയൻ പൂക്കൾ മിഴി തുറന്നു. ചെങ്കൽക്കുന്നുകളിൽ സമൃദ്ധിയായി വളരുന്ന നരയൻ പൂക്കൾ മാടായിപ്പാറയിലെ വള്ളിക്കെട്ടുകളിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. കൊടും വേനലിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന നരയൻ പൂക്കൾ മനസ്സിന് കുളിർമയേകുന്ന മനോഹര കാഴ്ചയാണ്. പുല്ലാഞ്ഞിപ്പൂവിന്നും ജഡപ്പൂവിന്നും കട്ടപ്പൂവിന്നുമൊക്കെ ഈ പൂവ് അറിയപ്പെടുന്നു. പൂരത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന കാമരൂപകളത്തിൽ പ്രധാന പുഷ്പമാണ് നരയൻ പൂവ്. ചെങ്കൽ കുന്നുകളിൽ വേനൽക്കാലത്ത് സമൃദ്ധിയായി വളരുന്ന വള്ളിച്ചെടിയാണിത്. വലിയ മരങ്ങളെ ചുറ്റിവരിഞ്ഞ വള്ളിപ്പടർപ്പായി പന്തല് പോലെ കാണാം. ഇലകളേക്കാൾ പൂക്കളാണ് കണ്ടുവരുന്നത്. ചെങ്കൽ കുന്നുകളുടെ മുകളിൽ ധാരാളം കണ്ടുവരുന്ന ഇവ മാടായിപ്പാറയിലും മാടായിക്കാവ് ക്ഷേത്ര പരിസരത്തും പൂരക്കാലത്തെ മനോഹര കാഴ്ചയാണ്. അനധികൃത കയ്യേറ്റങ്ങളും ചെറുകാടുകൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കുന്നതും നരയൻ പൂക്കളുടെ നാശത്തിന് കാരണമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സിപിഐഎം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോൾ നാടുനിർത്തി പ്രചാരണം സജീവമാക്കുകയാണ് പ്രവർത്തകർ. കരിവെള്ളൂർ നെടുവപ്പുറം ബ്രാഞ്ച് നെടുവപ്പുറം ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയ സംഘാടക സമിതി ഓഫീസ് സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരും കാലങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ആ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രമേയം കേവലം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ മാത്രം ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതല്ല. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരട് 2 മാസം മുമ്പ് തയ്യാറാക്കി എല്ലാ ഘടകങ്ങൾക്കും ചർച്ചക്കായി അയച്ചു കൊടുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ചുവരെഴുത്തുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ശില്പങ്ങളും സംഘാടക സമിതി ഓഫീസുകളും കമനീയമാക്കിയാണ് പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനം നൽകുന്നത്. നെടുവപ്പുറം ക്ഷേത്ര പരിസരത്തൊരുക്കിയ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി പി ധനരാജ് അധ്യക്ഷനായി. സിപിഎമ്മിനു വേണ്ടി വി വി പ്രദീപനും ഡിവൈഎഫ്ഐക്ക് വേണ്ടി ജിഷ്ണുവും ബാലസംഘത്തിനു വേണ്ടി പ്രാർത്ഥന പത്മരാജും പതാക ഉയർത്തി. എം വി അപ്പുകുട്ടൻ, എൻ വി അശോകൻ, ജലീൽ ടി പി, പി കുഞ്ഞിക്കണ്ണൻ, വി ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ജൈവ മാലിന്യങ്ങൾ വീടുകളിൽ സംസ്കരിച്ച് കമ്പോസ്റ്റ് വളമാക്കി മാറ്റുന്ന റിംഗ് കമ്പോസ്റ്റ് പദ്ധതി ശ്രദ്ധേയമാകുന്നു. ക്ലീൻ തൃക്കരിപ്പൂരിന്റെ ഭാഗമായാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വീടുകളിലുള്ള റിംഗ് കമ്പോസ്റ്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജൈവ മാലിന്യങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിച്ച് പച്ചക്കറി കൃഷിക്കും മറ്റും ഉപയോഗിക്കാവുന്ന കമ്പോസ്റ്റ് വളമാക്കി മാറ്റുന്ന റിംഗ് കമ്പോസ്റ്റ് പദ്ധതിയാണ് ശ്രദ്ധേയമാകുന്നത്. ക്ലീൻ തൃക്കരിപ്പൂരിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വീടുകളിലേക്കുള്ള റിംഗ് കമ്പോസ്റ്റ് പദ്ധതിയാണ് നടപ്പിലാക്കി വരുന്നത്. ഈ വർഷം പഞ്ചായത്തിലെ 800 കുടുംബങ്ങൾക്ക് 2 വീതം റിംഗുകൾ മൂടിയുൾപ്പെടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകും. 2500 രൂപയോളം വില വരുന്ന ഇവയുടെ 10% ഗുണഭോക്തൃ വിഹിതമായി ഉപഭോക്താവ് അടയ്ക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം 628 കുടുംബങ്ങൾക്കും 40 അംഗൻവാടികൾക്കും റിംഗ് കമ്പോസ്റ്റുകൾ സ്ഥാപിച്ചു നൽകിയിരുന്നു. 2 വർഷങ്ങളിലായി 36 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിനായി ചെലവഴിച്ചത്. ശുചിത്വ വീട് പദ്ധതി നടപ്പിലാക്കുന്നതിനോടൊപ്പം ഉറവിടങ്ങളിൽ തന്നെ മാലിന്യ സംസ്കരണം നടത്തി ലഭിക്കുന്ന കമ്പോസ്റ്റ് വളം ഉപയോഗിച്ച് എല്ലാ വീടുകളിലും വിഷരഹിത അടുക്കളത്തോട്ടം വ്യാപിപ്പിക്കുക എന്നതും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. 5 വർഷത്തിനിടയിൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ചെറുതാഴം പഞ്ചായത്തിലെ ഭാസ്കരൻ പീടിക പടന്നപ്പുറം റോഡിൽ പരസ്യ മദ്യപാനം. തണ്ണീർത്തടമായ ഈ പ്രദേശവും റോഡരികും മദ്യപാനികൾ വലിച്ചെറിഞ്ഞ മദ്യക്കുപ്പികളാൽ മലിനകരമായിരിക്കുകയാണ്. ചെറുതാഴം പഞ്ചായത്തിലെ ഭാസ്കരൻ പീടിക പടന്നപ്പുറം ഭാഗത്താണ് പരസ്യ മദ്യപാനം രൂക്ഷമായത്. പ്രദേശത്തെ റോഡരികും തോടും മദ്യക്കുപ്പികളാൽ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ധാരാളം ദേശാടന കിളികൾ വിരുന്നെത്തുന്ന സ്ഥലം കൂടിയാണിത്. ഈ ഭാഗം തണ്ണീർത്തടമായതിനാൽ പ്ലാസ്റ്റിക് മാലിന്യം ജീവജാലങ്ങൾക്ക് ഭീഷണിയായി മാറുന്നുണ്ട്. മദ്യപിച്ച ശേഷം മദ്യക്കുപ്പികൾ പലയിടങ്ങളിലായി വലിച്ചെറിയുന്ന കാഴ്ചയും ഇവിടെ കാണാനാകുന്നതാണ്. പരസ്യ മദ്യപാനം തടയുന്നതിന് പോലീസ് നൈറ്റ് പട്രോളിംഗ് കർശനമാക്കണമെന്നും മാലിന്യങ്ങൾ നീക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഒരു നാടിന്റെ സാംസ്കാരിക അടയാളമായി നിലകൊണ്ട ജലസ്രോതസ് സംരക്ഷണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഉദനൂർ ക്ഷേത്രപാലക ക്ഷേത്രക്കുളം പഞ്ചായത്തും നാട്ടുകാരും ചേർന്ന് നവീകരിക്കാനുള്ള സാധ്യതകൾ തേടുകയാണ്. ജലക്ഷാമം മറിഞ്ഞിട്ടില്ലാത്ത ഉദനൂർ ഗ്രാമത്തിന്റെ അനുഗ്രഹമാണ് ക്ഷേത്രപാലക ക്ഷേത്രക്കുളം. വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ കുളം നവീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത യോഗം ചേർന്നു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം യോഗം ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുമേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PP കുഞ്ഞികൃഷ്ണൻ, M രാഘവൻ, PP അനിൽകുമാർ, C കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പൌരാണിക പ്രൌഢിയോടെ ക്ഷേത്രക്കുളം നവീകരിക്കുന്നതിന് ഏകദേശം 1 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ലക്ഷ്യമിടുന്നത്. ഭാരവാഹികൾ MV കുഞ്ഞിക്കോരൻ, K നാരായണൻ, VV ബാബുരാജ്, KV ഗോപാലൻ തുടങ്ങിയവരാണ്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ലൈബ്രറിയൻ പരിശീലനം സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ കഥയിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും പുസ്തകങ്ങൾ വായിക്കാനാണ് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ടോൾസ്റ്റോയിയുടെ ഓരോ പുസ്തകവും വായിച്ച് ആ വായനയിൽ നിന്ന് കിട്ടുന്ന അറിവിൽ നിന്നാണ് എങ്ങനെയാണ് ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കേണ്ടത് എന്നുള്ള മഹത്തരമായ. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് 1 മുതൽ 26 വരെ കണ്ണൂർ ജില്ലയിലെ 5 താലൂക്കുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂരിൽ നടന്ന ചടങ്ങിൽ M K രമേഷ്കുമാർ അധ്യക്ഷത വഹിച്ചു. PK വിജയൻ ഉദ്ഘാടന ക്ലാസ് എടുത്തു. K ശിവകുമാർ പദ്ധതി വിശദീകരണം നടത്തി. മണിയറച്ചന്ദ്രൻ, K ദാമോദരൻ, YV സുകുമാരൻ മാസ്റ്റർ, M കരുണാകരൻ, VP സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്കിൽ നിന്നും 31 വർഷത്തെ സേവനത്തിന് ശേഷം ബ്രാഞ്ച് മാനേജറായി വിരമിക്കുന്ന K മധുവിന് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയപ്പ് നൽകി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവായി എന്തൊക്കെയുണ്ടോ അതൊന്നും വേണ്ടതില്ലാത്തതാണ് ഈ നയം നടപ്പാക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഹകരണ മേഖലയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഭരണാധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അവസാനം വന്നത് റിസർവ് ബാങ്കിന്റെ തെറ്റൂരാണ്. ബാങ്ക് പ്രസിഡന്റ് EP കരുണാകരൻ അധ്യക്ഷനായി. ബാങ്കിന്റെ ഉപഹാരം V കുഞ്ഞികൃഷ്ണനും KCUവിന്റെ ഉപഹാരം ജില്ലാ കമ്മിറ്റി അംഗവും ബാങ്ക് സെക്രട്ടറിയുമായ E രാജനും കൈമാറി. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് KK ഗംഗാധരൻ, K നാരായണൻ, KK കൃഷ്ണൻ, O നാരായണൻ, MV പത്മിനി, M സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഖാദിക്കൂര് കൈത്താങ്ങ് പദ്ധതിയിൽ ആഴ്ചയിൽ 1 ദിവസം ഖാദി വസ്ത്രം ധരിക്കുന്നതിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് EP കരുണാകരൻ നിർവഹിച്ചു. KV ജ്യോതിഷ്കുമാർ സ്വാഗതവും EV രമേശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഇരിണാവ് ലോക്കൽ കമ്മിറ്റി സംഘാടക സമിതി ഓഫീസ് നിർമ്മിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം പി പി ദിവ്യ നിർവഹിച്ചു. സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഇരിണാവ് പയ്യട്ടംകുളത്തിനു സമീപം ഇരിണാവ് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം പി പി ദിവ്യ നിർവഹിച്ചു. സിപിഐഎം പാപ്പനിശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ അധ്യക്ഷനായി. പി പി ഷാജിർ, പി കണ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ അനുപ്രിയ വി എസിനും നന്ദു കൃഷ്ണനും അനുമോദനം നൽകി. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം ശോഭാ ബാലൻ ഉപഹാര സമർപ്പണം നടത്തി. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് സംസ്ഥാന അമേച്ചർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഡിസ്കസ് ത്രോയിൽ മീറ്റ് റെക്കോർഡോടെ 1-ാം സ്ഥാനം നേടിയ അനുപ്രിയ വി എസിനെയും സംസ്ഥാന സെപക്താക്രോ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നന്ദു കൃഷ്ണനെയും അനുമോദിച്ചത്. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം ശോഭാ ബാലൻ ഉപഹാര സമർപ്പണം നടത്തി. ഇവിടെ അത്ലറ്റിക് മീറ്റിൽ സ്വർണം നേടിയ അനുപ്രിയയും സെപക്താക്രോ മത്സരത്തിൽ കാസർഗോഡ് ജില്ലയുടെ ക്യാപ്റ്റനായിട്ടുള്ള നന്ദു കൃഷ്ണന്റെ നല്ല ഈ കുട്ടികൾ നമ്മുടെ ജില്ലയ്ക്ക് തന്നെ നമ്മുടെ സ്കൂളിന്റെ പേര് വിവരം വാരോട് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പി ടി എ പ്രസിഡന്റ് കെ രഘുനാഥ്, സ്കൂൾ പ്രിൻസിപ്പൽ സി കെ ഹരീന്ദ്രൻ, ഹെഡ് മിസ്റ്റർ പി ലീന, മദർ പി ടി എ പ്രസിഡന്റ് ബിന്ദു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്ര കോവിലിലേക്ക് കെടാവിളക്ക് സമർപ്പണം നടത്തി. പയ്യന്നൂർ പെരുമാൾ സേവാ സംഘം വകയാണ് കെടാവിളക്ക് സമർപ്പിച്ചത്. പെരുമാൾ സേവാ സംഘം സെക്രട്ടറി മണി സുബ്രഹ്മണ്യ അയ്യർ വിളക്ക് കൈമാറി. ക്ഷേത്രം മേൽശാന്തി മാധവൻ നമ്പൂതിരി, സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് കെടാവിളക്ക് ഏറ്റുവാങ്ങി തിരിതെളിയിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ടി പി സുനിൽകുമാർ, പെരുമാൾ സേവാ സംഘം മെമ്പർമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. താവം ശ്രീ കുർബക്കാവ് താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി ആരാധന നടന്നു. മാടായിക്കാവിൽ നിന്ന് തൊഴുത് വരവോടുകൂടിയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായത്. മാടായിക്കാവിൽ നിന്ന് തൊഴുതുവരവോടുകൂടിയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായത്. ഉത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളത്ത്, ആരാധന, അഷ്ടബലി എന്നിവ നടന്നു. മാർച്ച് മാസം 2-ന് പുലർച്ചെ തെയ്യങ്ങളുടെ പുറപ്പാട്, താലപ്പൊലി എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇതോടെ ഇന്നത്തെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.